ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ മൊഴി ഞെട്ടിപ്പിക്കുന്നതാണ്. ആറു വയസ്സുകാരിയെ പ്രതി അർജുൻ മൂന്ന് വർഷമായി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് മൊഴിയിൽ പറയുന്നത്. പ്രതി കൊലയ്ക്ക് ശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പോലീസ് പറയുന്നു. ചുരകുളം എസ്റ്റേറ്റിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റിലെ തന്നെ അർജുൻ എന്ന 22-കാരനെ പോലീസ് ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത്. എസ്റ്റേറ്റ് ലയത്തിലെ മുറിയിൽ കെട്ടിയിട്ടിരുന്ന കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു കഴിഞ്ഞ 30-ന് കുട്ടിയെ കണ്ടെത്തിയത്. കളിക്കുന്നതിനിടെ കയർ കഴുത്തിൽ കുരുങ്ങിയെന്നായിരുന്നു ആദ്യം വിലയിരുത്തിയത്. എന്നാൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പെൺകുട്ടി കടുത്ത പീഡനത്തിന് ഇരയായിരുന്നതായി കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് അർജുൻ പിടിയിലായത്. എസ്റ്റേറ്റ് ലയത്തിലെ തൊട്ടടുത്ത മുറിയിൽ താമസിച്ചിരുന്ന ഇയാൾ കുട്ടിയെ കുറെ നാളുകളായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകൾ. പെൺകുട്ടിയുടെ വീട്ടിൽ എപ്പോഴും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും കുട്ടിയുടെ മാതാപിതാക്കൾ രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന സാഹചര്യവും മുതലെടുത്തായിരുന്നു പ്രതിയുടെ ചൂഷണമെന്നാണ് പോലീസ് പറയുന്നത്. കൂടാതെ അർജുൻ അശ്ലീല വീഡിയോയ്ക്കും അടിമയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയുമായി നിർണായക തെളിവെടുപ്പ് ഇന്ന് നടക്കും. കൊലപാതകം നടന്ന ചെറുകുളം എസ്റ്റേറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊലപാതകത്തിന് ശേഷം പ്രതി എവിടെയൊക്കെ പോയി എന്നതിനെക്കുറിച്ചും പോലീസ് പിന്നീട് ചോദിച്ചറിയും.